ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കൊൽക്കത്ത ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ മഹാറാലിയെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളികൾ പരിവർത്തനത്തിന്റെ പ്രതീക്ഷ ഒരിക്കലും കൈവിടില്ലെന്നും മമതയിൽ അർപ്പിച്ച വിശ്വാസം അവർ തകർത്തുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മമതയ്ക്കും ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും എതിരെ രൂക്ഷമായ വിമർശനമാണ് റാലിയിൽ പ്രധാനമന്ത്രി ഉയർത്തിയത്. मेरा आप सभी साथियों से आग्रह है, बॉय पोबेन्ना, बॉय पोबेन्ना, निर्भय बीजेपी के वोट करून बांग्ला उन्नति चाय उन्नति जानो कोथाय गाल दो. അതേസമയം പാചകവാതക വില വർധനവിനെതിരെ മുഖ്യമന്ത്രി മമതാ ബാനർജി സിലിഗുഡിയിൽ പദയാത്രയും നടത്തി. അരുൺ ശങ്കറിന്റെ വിവരങ്ങളുമായി അരുൺ. പ്രധാനമന്ത്രി കൂടി എത്തിയതോടെ അംഗം കൊഴുകുകയാണോ വങ്കനാട്ടിൽ? സർക്കാരിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും ഒക്കെ എന്തൊക്കെ ആരോപണങ്ങളാണ് പ്രധാനമന്ത്രി റാലിയിൽ ഉയർത്തിയത്? വങ്കനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിലേക്ക് എത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊൽക്കത്തയിലെ ഗ്രൗണ്ടിൽ മഹാറാലി അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചതോടുകൂടി ബിജെപിയുടെ പ്രചാരണം തുടങ്ങിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് 20 റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമായും പറഞ്ഞത് രണ്ട് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഭരിക്കുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് മറുപടി നൽകി. ദാരിദ്ര്യം നിറഞ്ഞ കുട്ടിക്കാലത്തുണ്ടായിരുന്നതാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. ദാരിദ്ര്യം അറിഞ്ഞു വളർന്നതിനാൽ പാവപ്പെട്ട എല്ലാവരും തന്റെ സുഹൃത്തുക്കളാണ്. രാജ്യത്തെ 130 കോടി ജനങ്ങൾ തന്റെ സുഹൃത്തുക്കളാണെന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ആ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ കോവിഡ് കാലത്ത് സൗജന്യ ധാന്യം ഉൾപ്പെടെയുള്ള എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി. മമതാ ബാനർജിയെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി എല്ലാവരുടെയും ഭീതിയാണെന്ന് പറഞ്ഞിട്ട് അനന്തരവന് വേണ്ടി മാത്രമാണ് മമതാ ബാനർജി പ്രവർത്തിച്ചതെന്ന് പറഞ്ഞു. മമതയെ വർഷങ്ങൾക്ക് മുമ്പ് അറിയാമെന്നും എന്നാൽ അവരിപ്പോൾ റിമോട്ട് കൺട്രോളിനായി നിയന്ത്രിക്കപ്പെടുന്നുണ്ടെന്നും ആരോപിച്ചു. അതോടൊപ്പം തന്നെ ഈ ഭവാനിപ്പൂർ വിട്ട് നന്ദിഗ്രാമിൽ പോയതിനെ കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിക്കുകയുണ്ടായി. നന്ദിഗ്രാമിൽ ചെന്ന് വീഴാൻ മമത തീരുമാനിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് മോദി പറഞ്ഞു. ബംഗാളിനെ തകർത്ത ഇടതുപക്ഷത്തെയും ബംഗാളിനെ ഇടതുപക്ഷം തകർത്തെന്നും അന്ന് എതിരാളികളായിരുന്ന കോൺഗ്രസുമായി അവരിപ്പോൾ കൈകോർക്കുകയാണ്. കറുത്ത കൈ ഇപ്പോൾ അവർക്ക് വെളുത്ത കൈയായി മാറിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിച്ചു. എന്തായാലും മമതാ ബാനർജിയും ശക്തമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സിലിഗുഡിയിൽ പാചകവാതക വില വർധനവിനെതിരെ മമതാ ബാനർജി ഒരു പദയാത്ര സംഘടിപ്പിച്ചിരുന്നു. അതിൽ സംസാരിച്ചുകൊണ്ട് ബംഗാളിലല്ല ഡൽഹിയിലാണ് പരിവർത്തനം നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. മോദി ഷാ സിൻഡിക്കേറ്റാണ് ഇന്ത്യയെ ഭരിക്കുന്നതെന്നും മമതാ ബാനർജി ആരോപിച്ചു.